നമസ്കാരം. നിങ്ങളൊരു ഭക്ഷ്യ ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് നടത്തുന്ന വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ കാണാതെ പോകരുത്. കാരണം പത്രത്തിൽ വന്ന ഒരു ന്യൂസ് തന്നെയാണ് ഇത്. ഒരു പക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഏറ്റവും അകത്തെ പേജുകളിൽ ഒരു ചെറിയ കോളമായിട്ടാണ് ഈ വാർത്ത വന്നത്. അധികം പ്രസക്തിയില്ലാത്ത രീതിയിലാണ് കൊടുത്തിരുന്നത്. പക്ഷേ നമ്മളുടെ കാര്യത്തിൽ ഒരു ഭക്ഷ്യ ഉൽപ്പന്ന നിർമ്മാണ അല്ലെങ്കിൽ വിതരണ സ്ഥാപനം നടത്തുന്ന വ്യക്തികളുടെ കാര്യത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു ന്യൂസ് ആണ്. നിങ്ങൾ ചെറുകിട ഭക്ഷ്യ ഉൽപ്പന്ന നിർമ്മാണശാലകൾ നടത്തുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ റീപാക്കിംഗ് വ്യവസായം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി അതുമല്ലെങ്കിൽ ഹോട്ടലുകൾ നടത്തുന്നുണ്ടെങ്കിൽ, റെസ്റ്റോറന്റുകൾ നടത്തുന്നുണ്ടെങ്കിൽ, ബേക്കറികൾ നടത്തുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്കത് ഗുണമേ ചെയ്യൂ. ഇന്നത്തെ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മളുടെ ചാനലിൽ ചെറുകിട ബിസിനസ്സുകൾ സംബന്ധിച്ചുള്ള വീഡിയോകൾ തന്നെയാണ് നമ്മൾ ഇടാറുള്ളത്. കൂടാതെ ഇത്തരം വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അതും നിങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം ഇതൊരു വലിയ വാർത്തയാണ്. ഷെയർ ചെയ്താൽ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും. ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോകൾ കാണുന്നത്, ചാനലിൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വാർത്ത എന്താണ് എന്ന് നോക്കാം. ലൈസൻസ് ഇല്ലാത്ത 929 സ്ഥാപനങ്ങൾ പൂട്ടി. ഇന്നലത്തെ കാര്യമാണ്, ഒറ്റ ദിവസത്തെ കാര്യമാണ് പറഞ്ഞത്. ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഒറ്റ ദിവസം കൊണ്ട് 4463 പരിശോധനകൾ നടത്തി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച 929 സ്ഥാപനങ്ങൾ പൂട്ടി, അതായത് സീല് വെച്ചു. അവർക്കിനി പ്രവർത്തിക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ട് വരും. 458 സ്ഥാപനങ്ങൾ ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ എടുത്ത് പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി. ലൈസൻസ് എടുക്കണമെന്ന് ഈ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടു. നമ്മൾ നമ്മളുടെ വീഡിയോകളിലെല്ലാം പറയാറുണ്ട്, ഫുഡ് റിലേറ്റഡ് വീഡിയോകൾ ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഫുഡിന്റെ ലൈസൻസ്, ഫുഡിന്റെ രജിസ്ട്രേഷൻ മസ്റ്റ് ആണ് എന്ന്. രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ പെർ ഇയർ 100 രൂപയെ ചാർജ് ഉള്ളൂ. നമുക്ക് 5 വർഷത്തേക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ആ ലൈസൻസ് എടുക്കുന്നതിന് എത്ര രൂപയാകും എന്ന് കൂടെ ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് ഫോസ്കോസിന്റെ, അതായത് FSSAI സൈറ്റിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. താഴെ ഒരു ഫീ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ലൈസൻസ് സർട്ടിഫിക്കറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ മാക്സിമം പീരീഡ് ഓഫ് 5 ഇയേഴ്സ്. 5 വർഷം വരെയുള്ള ലൈസൻസിനോ സർട്ടിഫിക്കറ്റിനോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ന്യൂ ആപ്ലിക്കേഷൻ 7500 രൂപ, സെൻട്രൽ 1 ഇയർ, രജിസ്ട്രേഷൻ ആണെങ്കിൽ 1 ഇയർ 100 രൂപ മാത്രം. ഇനി കൊങ്കൺ ഇന്ത്യൻ റെയിൽവേയിലേക്കാണെങ്കിൽ 2000 രൂപയാണ്. ഇനി ഈ ലൈസൻസ് നിങ്ങൾക്ക് റിന്യൂ ചെയ്യാനാണെങ്കിൽ 7500 രൂപ തന്നെ പെർ ഇയർ അടക്കേണ്ടി വരും. രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ 100 രൂപ മതിയാകും. കൊങ്കൺ ഇന്ത്യൻ റെയിൽവേയിലേക്കാണെങ്കിൽ 2000 രൂപ വേണ്ടി വരും. ലൈസൻസ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് മോഡിഫിക്കേഷൻ ആണെങ്കിൽ അതിനും 7500 രൂപ തന്നെയാണ് ഫീസ്. രജിസ്ട്രേഷൻ മോഡിഫിക്കേഷൻ ആണെങ്കിൽ 100 രൂപയായിരിക്കും ഫീസ്. കൊങ്കൺ ഇന്ത്യൻ റെയിൽവേയിലേക്കാണെങ്കിൽ 2000 രൂപയായിരിക്കും ഫീസ്. ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ്, നമ്മളുടെ ലൈസൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 10% ഓഫ് ദ ആപ്ലിക്കബിൾ ലൈസൻസ് ഫീ, അതായത് ഇവിടെ 7500 ആകുമ്പോൾ 750 രൂപ കൊടുത്താൽ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. രജിസ്ട്രേഷനും അങ്ങനെ തന്നെയാണ്, കൊങ്കൺ ഇന്ത്യൻ റെയിൽവേക്കും അങ്ങനെ തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫോസ്കോസിന്റെ FSSAI ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും ഡിസ്കൗണ്ടോ റിബേറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയാൻ പറ്റുന്നതാണ്. ഈ സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കയറി നോക്കുക. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വീഴ്ച വരുത്താതിരിക്കുക. എങ്ങനെയാണ് ഈ ലൈസൻസ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോകൾ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. നമ്മളുടെ ചാനലിൽ കയറി പ്ലേലിസ്റ്റ് എടുത്ത് അതിൽ FSSAI എന്നുള്ള പ്ലേലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആ വീഡിയോകൾ അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക, മനസ്സിലാക്കുക. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ആ വീഡിയോയിൽ തന്നെ ചോദിക്കാം, തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരങ്ങൾ ലഭിച്ചിരിക്കും. നിങ്ങളായിട്ടൊരു വീഴ്ച വരുത്തി നിങ്ങളുടെ സ്ഥാപനത്തിന് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. പുതുതായി ചെറുകിട ബിസിനസ്സുകൾ തുടങ്ങാൻ പോകുന്ന, അല്ലെങ്കിൽ റെസ്റ്റോറന്റുകൾ, ബേക്കറികൾ, ഹോട്ടലുകൾ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും ഈ വീഡിയോ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാവട്ടെ കമന്റിൽ കുറിക്കുക. ഇനി ഈ കാണുന്ന വ്യക്തികളിൽ ആരുടെയെങ്കിലും ഷോപ്പിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നന്ദി, നമസ്കാരം.